വാർത്തകൾ വിശദമായി. ചെങ്ങന്നൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പാർട്ടിയിൽ ഗ്രൂപ്പ് തർക്കമില്ല, സംഘടനാ ദൗർബല്യമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. പരാമർശം KSU സ്ഥാപക ദിനാചരണ വേദിയിൽ. നമുക്ക് പോരായ്മകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെയും പോരായ്മകളും മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ചെങ്ങന്നൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഫലം പുറത്തു വന്നത്. ഇന്നലെ നിങ്ങൾ കൂടിയ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ, KSUവിന്റെ അഭിപ്രായങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും അത് മുഖവിലക്കെടുക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ നിന്നും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സംസാരിക്കുകയാണ് KSUവിന്റെ സ്ഥാപക ദിനാചരണ വേദിയിൽ. തത്സമയം മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് അവിടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം എല്ലാവരും നടത്തിയിട്ടുണ്ട്. ആ നിയോജക മണ്ഡലത്തിലുള്ളവർ നടത്തിയിട്ടുണ്ട്, ആ ജില്ലയിലുള്ളവർ നടത്തിയിട്ടുണ്ട്, കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ളവർ അവരെല്ലാം ആത്മാർത്ഥമായി ശ്രമിച്ചു. പക്ഷെ എന്നിട്ടും നമ്മൾ പരാജയപ്പെട്ടു. ആ പരാജയം എന്തുകൊണ്ട്? നമുക്ക് നമ്മുടേതായ ബലഹീനതകൾ, അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. എന്തൊക്കെയാണോ പോരായ്മകൾ അത് തിരുത്തണം. പരാജയത്തെ നമ്മൾ കണക്കുകൊണ്ടല്ല നേരിടേണ്ടത്, മറിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക. ആ കാരണങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് കൂട്ടായി ശ്രമിക്കുക. പ്രതിപക്ഷ നേതാവ് ആ വലിയ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഭിപ്രായങ്ങളിലൂടെ പറഞ്ഞത്. ഞാനതിനെ പൂർണ്ണമായി സ്വാഗതിക്കുക. നിങ്ങൾക്ക് പുതുമയുള്ളതാണ്, അറിയാവുന്ന കാര്യമാണെങ്കിലും പുതുമയുള്ളതാണ്, 77 കോൺഗ്രസിന്റെ പരാജയം. കോൺഗ്രസ് ധൈര്യമായി പരാജയപ്പെട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ചിന്തിക്കാൻ പോലും പറ്റില്ല, ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. കോൺഗ്രസ് കാലം കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഉന്നതനായ നേതാവ്, അദ്ദേഹം ഇന്നില്ലാത്തത് കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനം പത്രങ്ങളിലൊക്കെ പിറ്റേ ദിവസം വലിയ പ്രാധാന്യത്തിൽ വന്നു. കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞു. പക്ഷേ 3 കൊല്ലം വേണ്ടി വന്നില്ല. ശ്രീമതി ഇന്ദിരാഗാന്ധി 1980 ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തെ തിരിച്ചു വന്നു. എന്താ കാരണം? കോൺഗ്രസിന്റെ ശൈലി എന്താണ്? തോൽപ്പിച്ചവരെ കടന്നാക്രമിക്കുകയല്ല കോൺഗ്രസിന്റെ ലക്ഷ്യം. പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കും. പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് തെറ്റുകൾ തിരുത്തി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ജനപിന്തുണ ആർജിച്ച് തിരിച്ചു വരിക, അതാണ് കോൺഗ്രസ്. ഇന്നും ഞങ്ങളുടെ കോൺഗ്രസ് നടന്നു നിൽക്കുന്ന ചിത്രമുണ്ട്. ഇന്ദിരാഗാന്ധി ബെൽച്ചിയിലേക്ക് പോയ യാത്ര, ബീഹാറിലെ ബെൽച്ചി ഗ്രാമം, അവിടെ 22 പട്ടികജാതിയിൽപ്പെട്ട കുടുംബ അംഗങ്ങളെ ചുട്ടുകൊന്നു. അവിടുത്തെ ജന്മിമാർ അവർക്കിഷ്ടമില്ലാത്തത് എന്തോ പറഞ്ഞു, എന്തോ ചെയ്തു, 22 പേരെ ചുട്ടുകൊന്നു. ബെൽജി ഗ്രാമത്തിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല. അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങത്തില്ല, അവിടെ കാർ പോകത്തില്ല, ജീപ്പ് പോകത്തില്ല. നടന്നു പോകാമെന്ന് വെച്ചാൽ അതും സാധിക്കില്ല, കാരണം മുട്ടറ്റം ചതുപ്പ് നിലമാണ്. ഇന്ദിരാഗാന്ധി പറഞ്ഞു, എനിക്ക് അവിടെ പോകണം, എന്റെ സഹോദരങ്ങളെ കൊണ്ട സ്ഥലത്ത് പോണം, മറ്റൊരു മാർഗമില്ല. ഒരേ മാർഗം, ആനപ്പുറത്ത് ഇന്ദിരാഗാന്ധി അവിടെ പോയി, അവരെ കണ്ടു. അവിടുത്തെ ജില്ലാ കളക്ടർക്ക് പോലും അവിടെ ചെല്ലാൻ പറ്റിയിട്ടില്ല. ലോകം മുഴുവൻ ചിത്രം കണ്ടു. അവിടെ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ യാത്ര, ജനങ്ങളോടൊപ്പം യാത്ര വൻപിച്ച വിജയത്തോടുകൂടി തിരിച്ചു വന്നു. കോൺഗ്രസ് ഒരിക്കലും പരാജയപ്പെടുത്തിയവരെ കുറ്റപ്പെടുത്തി, അവരെ കടന്നാക്രമിച്ച് അവരെ എതിരാളികളായിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയല്ല.
എന്താണ് പരാജയത്തിന്റെ കാരണം, ആ കാരണം കണ്ടുപിടിക്കുക, അത് മനസ്സിലാക്കുക, ആ തെറ്റുകൾ തിരുത്തി ജനങ്ങളോടൊപ്പം പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വന്നിട്ടുള്ള പാരമ്പര്യമാണ് കോൺഗ്രസ് എന്നുള്ളത്. ശ്രീ രമേശ് ഇവിടെ പറഞ്ഞല്ലോ, 2006 മുതൽ 18 വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് തോറ്റത്. ഒറ്റ തെരഞ്ഞെടുപ്പ്, പരാജയം പരാജയമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരാജയം ഒന്ന് വന്നപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായ 9 വിജയങ്ങളും വിസ്മരിച്ചു. നമുക്ക് ഒന്ന് മാത്രമാണ് നമ്മെ ഭരിക്കുന്നത്, വിജയത്തിൽ അഹങ്കരിക്കരുത്, പരാജയത്തിൽ നിരാശപ്പെട്ട് മാളത്തിൽ ഒളിക്കരുത് എന്നും കോൺഗ്രസ് ചെയ്തിട്ടുള്ളതാണ്. കോൺഗ്രസ് ഒരു തിരഞ്ഞെടുപ്പിലെ പരാജയം കൊണ്ട് ഇവിടെ കോൺഗ്രസ് മുക്ത കേരളം എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു, ഒന്നും സാധിക്കില്ല. കേരളത്തിലെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പരാജയത്തെയും മതികളും കൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി, ഇതൊരു സൂചനയായി കണ്ടുകൊണ്ട് തെറ്റുകൾ തിരുത്തി ജനങ്ങളോടൊപ്പം നിന്ന് അതിശക്തമായി കോൺഗ്രസ് തിരിച്ചു വരാൻ സാധിക്കും. അതിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ KSU-വിന് ഉണ്ട്. KSU കഴിഞ്ഞ കാലങ്ങളിൽ ആ വലിയ പങ്ക് നിറവേറ്റിയിട്ടുണ്ട്. ഈ പ്രാവശ്യവും അത് നിറവേറ്റണം. ശ്രീ അഭിജിത്ത് പറഞ്ഞു പല കാര്യങ്ങളും പാർട്ടി ഫോറത്തിൽ പറയും, കൊള്ളാം, സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പറയാവുന്നത് ഇവിടെ പറഞ്ഞു, ഇവിടെ പറയാൻ പറ്റാത്തത് പാർട്ടി പറയട്ടെ. ആ പാർട്ടി അതിന്റെ രണ്ട് മനസ്സിലും കൂടി സ്വാഗതം ചെയ്യും, ചെയ്യും, സ്വീകരിക്കാവുന്നത് സ്വീകരിക്കും. അങ്ങനെ KSU-വിനോടൊപ്പം, യൂത്ത് കോൺഗ്രസിനോടൊപ്പം, വനിതാ കോൺഗ്രസിനോടൊപ്പം, തൊഴിലാളികളോടൊപ്പം, എല്ലാ വിഭാഗം ജനങ്ങളോടൊപ്പം കോൺഗ്രസ് മുന്നോട്ട് പോകും. അതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം. നമസ്കാരം, ജയ്. ചെങ്ങന്നൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പം മുമ്പ് പറഞ്ഞത്. തുടർന്ന് ഉമ്മൻചാണ്ടി സംസാരിക്കുകയുണ്ടായി. പാർട്ടിയിൽ ഗ്രൂപ്പ് തർക്കമില്ല. അതേസമയം ചെങ്ങന്നൂരിലുണ്ടായ പരാജയം മൂലം കോൺഗ്രസ് തകർന്നു എന്ന തരത്തിൽ നടക്കുന്ന പ്രചരണത്തിൽ അടിസ്ഥാനമില്ല എന്നും ഉമ്മൻചാണ്ടി പറയുന്നു. ഇതൊരു സൂചനയായി കണ്ട് കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശമാണ് ഉമ്മൻചാണ്ടി നൽകിയിരിക്കുന്നത്. സംഘടനാ ദൗർബല്യമുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഈ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് KSU സ്ഥാപക ദിനാചരണ വേദിയിൽ ഇരു നേതാക്കളും പറഞ്ഞത്. ഗ്രീഷ്മ എസ് നായർ ചേരുന്നു. ഗ്രീഷ്മ, KSU-വിൻ്റെ സ്ഥാപക ദിനാചരണ വേദിയിലാണ് ഇരു നേതാക്കളും ചെങ്ങന്നൂരിൻ്റെ തോൽവിയെക്കുറിച്ച് സംസാരിച്ചത്. ആഴത്തിൽ ഉണ്ടായ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചത്. എന്തായാലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതേസമയം ഈ ഒരു തോൽവി സൂചനയായി കണ്ട് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഉമ്മൻചാണ്ടിയും പറയുകയുണ്ടായി. അതേസമയം KSU ഈ ഇതിനെക്കുറിച്ച് നിശിതമായ വിമർശനം ഈ വേദിയിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് പരാമർശങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ? ജോയി, ഏതായാലും കോൺഗ്രസിന് ഒരു ആത്മപരിശോധന വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് നേതാക്കളും ഇവിടെ പറഞ്ഞത്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ തന്നെ അത് ഒരു വ്യക്തിയിലോ ഒരു നേതാവിലോ മാത്രമായി ഒതുങ്ങുന്നില്ല, അത് എല്ലാവരുടെയും കൂടിയാണ് എന്നൊരു പൊതുവികാരമാണ് ഇന്നിപ്പോൾ ഈ യോഗത്തിൽ ഉണ്ടാകുന്നത്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എല്ലാവരും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. പരാജയത്തിന്റെ പേരിൽ കോൺഗ്രസ് മാളത്തിൽ ഒളിക്കേണ്ട ആവശ്യമില്ല. പരാജയം പരാജയമാണ് എന്ന് തന്നെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു ആത്മപരിശോധന വേണം. എവിടെയാണ് കോൺഗ്രസിനെ പിഴച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തലുകൾ ഉണ്ടാകണം. അത് ഒരു കണക്കിന്റെ പേരിലുള്ള വിലയിരുത്തലുകൾ മാത്രമാകരുത് എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. കൃത്യമായി എന്തുകൊണ്ടാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് അക്കാര്യത്തിൽ പരാജയ കാരണങ്ങൾ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം കോൺഗ്രസിന് ഉണ്ടാകണമെന്നാണ് പൊതുവിൽ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തല ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ തന്നെ പൊതുവിൽ അത് എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തമാണ്. അക്കാര്യത്തിൽ സംഘടനാ ദൗർബല്യങ്ങൾ മാത്രമാണ് കോൺഗ്രസിനെ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. അതിൽ ഗ്രൂപ്പ് തർക്കങ്ങളില്ല എന്ന്
എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കെ എസ് യുവിന്റെ വിമർശനങ്ങളെ വിശദീകരിക്കുന്നു. എല്ലാവരും ആത്മാർത്ഥമായി മണ്ഡലം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ചില പാളിച്ചകളുണ്ടായി. ആ പാളിച്ചകൾ ഇനി ഒത്തൊരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു വയ്ക്കുന്നു. അപ്പോഴും കെ എസ് യു നിശ്ചിതമായ വിമർശനമാണ് ഇരു നേതാക്കൾക്ക് മുന്നിലേക്ക് വെച്ചത്. അതായത് നേതാക്കൾ തമ്മിലടി അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണം. അത് തന്നെയാണ് കോൺഗ്രസ് ചെങ്ങന്നൂർ നൽകുന്ന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് ഇനിയെങ്കിലും മുഖവിലക്കെടുക്കാൻ നേതാക്കൾ തയ്യാറാകണം. ഈ ഒരു സാഹചര്യത്തിലെങ്കിലും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായിരിക്കണം നേതാക്കൾ മുൻഗണന നൽകേണ്ടത്. ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും അവസാനിപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നേതാക്കൾ തയ്യാറാകണമെന്നും കെ എസ് യുവും പറഞ്ഞു വയ്ക്കുന്നു. ചെങ്ങന്നൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഈ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം, ഇതൊരു സൂചനയായി കാണണമെന്ന് ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കുന്നു. പരാമർശം കെ എസ് യു സ്ഥാപക ദിനാചരണ വേദിയിലാണ്. വിവരങ്ങൾ നൽകിയത് ഗ്രീഷ്മ. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വേദിയിലിരിക്കെ കോൺഗ്രസിന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിന്റെ രൂക്ഷ വിമർശനം. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണെന്നും നേതാക്കൾ തമ്മിലടി അവസാനിപ്പിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്നും അഭിജിത്ത് പറഞ്ഞു. കെ എസ് യു സ്ഥാപക ദിനാചരണ വേദിയിലായിരുന്നു വിമർശനം. കോൺഗ്രസ് പാർട്ടിയെ പറ്റിയും നമ്മൾ പറയാതെ പോയാൽ പ്രയാസമാകും. ഞങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടോ, ഞങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഒരു പക്ഷേ അതിന്റെ ചെറിയൊരു കാരണം കോൺഗ്രസ് പാർട്ടി കൂടിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പും ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും മുഴുവൻ കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് സർ. ഒരു തിരഞ്ഞെടുപ്പ് പരാജയമായാലും വിജയമായാലും അത് ഒരാളുടെ, രണ്ടാളുകളുടെ, മറ്റു മൂന്നാളുകളുടെ തലയിൽ കെട്ടിവെക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം സർ. അടിയപ്പുറത്ത് നമ്മുടെ പാർട്ടി സംവിധാനം മണ്ഡല കമ്മിറ്റികളിൽ വർഷങ്ങളായി തുടരുന്ന ആളുകളുണ്ടും, മണ്ഡല കമ്മിറ്റികളിൽ പണിയെടുക്കാൻ സാധിക്കാത്ത കോൺഗ്രസ് വർക്കർമാരുണ്ടും, ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ആവശ്യങ്ങളുണ്ടും, പേരിൽ തട്ടിൽ ജംബോ കമ്മിറ്റികളാണ് സാർ, ഡി സി സിയിലെല്ലാമുള്ള ജംബോ കമ്മിറ്റികൾ കുറ്റപ്പെടുത്തലുകൾ പറയുന്നു, ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് അതിന്റേതായ അപജയങ്ങളുണ്ട്. നിർണായക ചർച്ചകൾക്കായി സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഈ മാസം 7 ഡൽഹിക്ക് പോകും. നേതൃനിരയിൽ വിപുലമായ അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് സൂചന. കെ പി സി സി അധ്യക്ഷ സ്ഥാനം, യു ഡി എഫ് കൺവീനർ, രാജ്യസഭാ സീറ്റ് ഒഴിവ് എന്നിവ സംബന്ധിച്ച് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ പാർട്ടിയിൽ പടലപ്പിണക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ഗ്രൂപ്പ് തർക്കത്തെ സംബന്ധിച്ച് തന്നെ ചില വിമർശനങ്ങൾ പ്രധാനമായും ഉയർന്നിരുന്നു. സംഘടനാ ദൗർബല്യം ഉണ്ടെന്ന് നേതാക്കൾ തന്നെ പറയുകയുണ്ടായി. ഇതെല്ലാം നിൽക്കെ തന്നെയാണ് 7 ഹൈക്കമാൻഡുമായി ചർച്ച നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരിക്കും ഹൈക്കമാൻഡിൻ്റെ മുന്നിലെത്തുക. പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം യു ഡി എഫ് കൺവീനർ, രാജ്യസഭാ സീറ്റ് തുടങ്ങി നിരവധി വിഷയങ്ങൾ ഹൈക്കമാൻഡിൻ്റെ മുന്നിലുണ്ട്. വിവരങ്ങൾ ജോയി, പ്രധാനമായും 3 വിഷയങ്ങളാണ് ഹൈക്കമാൻഡിന് മുന്നിൽ വരുന്നത്. 1, കെ പി സി സിക്ക് പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുക. 2, രാജ്യസഭയിലേക്ക് പി ജെ കുര്യൻ രാജ്യസഭാ അംഗത്വം ഒഴിയുകയാണ്. പുതിയ രാജ്യസഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പുതിയ രാജ്യസഭയിലേക്ക് കോൺഗ്രസിന്റെ നോമിനി ആരെ തീരുമാനിക്കുക. 3, യു ഡി എഫിന്റെ കൺവീനർ, പുതിയ കൺവീനർ തീരുമാനിക്കുക. നിലവിലെ കൺവീനർ പി പി തങ്കച്ചൻ അനാരോഗ്യമുണ്ട്, പ്രായക്കൂടുതലുണ്ട്, അദ്ദേഹത്തെ മാറ്റി പുതിയൊരു കൺവീനർ പോകണമെന്ന ആവശ്യവും ശക്തമാണ്. ഈ 3 വിഷയങ്ങളാണ് പ്രധാനമായും തീരുമാനമുണ്ടാവേണ്ടത്. വളരെ മുമ്പ് തന്നെ കെ പി സി സി തലത്തിൽ അധ്യക്ഷനെ, പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുന്ന സംബന്ധിച്ച് ചർച്ചകൾ കോൺഗ്രസിൽ ആരംഭിച്ചിരുന്നു. സംസ്ഥാന കോൺഗ്രസിലെ വ്യത്യസ്ത സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് പലപ്പോഴും അത് നീട്ടിക്കൊണ്ടു പോയത്. ആ ഒരു തീരുമാനം ഇനി അധികം വൈകാതെ തന്നെ ഉണ്ടാവും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിന്റെ ഏറ്റവും, കോൺഗ്രസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിലേക്ക് അതിന് കഴിയുന്ന ഒരു കെ പി സി സി അധ്യക്ഷനെ കൊണ്ടുവരിക എന്നുള്ള തീരുമാനമാണ്. ഇത് സംബന്ധിച്ച് ചർച്ചകളാവും പ്രധാനമായും കേരളത്തിലെ നേതാക്കളുമായി നടത്തുക. അധികം വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കപ്പെടും. വിവരങ്ങൾ നൽകിയത് കിരൺ ബാബു. കെ മാണി വിഷയത്തിൽ നിലപാടിൽ ഉറച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സി പി ഐ നിലപാട് ശരിയെന്ന് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. മാണിയെ എൽ ഡി എഫിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും കാനം ഡൽഹിയിൽ വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2 പൂർത്തിയാക്കിയ ഭരണത്തിന്റെ അംഗീകാരമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് ചെയ്ത ആളുകളോടോ അല്ലെങ്കിൽ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളോ തള്ളി പറയേണ്ട കാര്യം സ്ഥാനാർത്ഥിക്കില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരുടെ എം എൽ എ ആണ്. കെ എം മാണിയൊന്നും അത്ര പ്രസക്തമായ വിഷയമല്ല. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച ഒരു നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിനകത്ത് പോയി എങ്ങനെ മാറാൻ പറ്റും?
വാർത്തകൾ തുടരുന്നു. നിപ്പ രണ്ടാം ഘട്ടം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ജനങ്ങൾ ജാഗ്രത തുടരണം. നിപ്പ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പേഷ്യൻസ് പ്രവേശിച്ചിരുന്നു എന്ന് പറയുന്ന എല്ലാ ഹോസ്പിറ്റലുകളും നിരീക്ഷണത്തിലാണ്. അവിടെ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് ശ്രദ്ധ തന്നെ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ അത് ജനങ്ങൾ ഇനിയും പാലിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധ കുറവ് വന്നാൽ ഈ രണ്ടാമത്തെ ഫേസിലുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ഘട്ടത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെ സമർത്ഥമായിട്ട് അതിനെ നേരിട്ടു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളിപ്പോഴും പറയുന്നത്. അല്ലായിരുന്നെങ്കിൽ അത്രയാവുമായിരുന്നില്ല മരണസംഖ്യ എന്നുള്ളതാണ്. ഈ വൈറസിൻ്റെ സ്വഭാവം വെച്ചും ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുള്ള ഔട്ട്ബ്രേക്കിലെ രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഴുവൻ ആളുകളെയും എന്ന് പറഞ്ഞതുപോലെ ട്രേസിങ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിലും കുറച്ച് പേര് കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലാദ്യത്തെ സാബിത്തിൻ്റെ കോണ്ടാക്ട് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പീരിയഡ് ഇൻക്യുബേഷൻ പീരിയഡൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. ആദ്യം ട്രേസ് ചെയ്ത കോണ്ടാക്റ്റിലുള്ളവർ നമ്മൾ നേരത്തെയുള്ള അതേ ഒരു വിജിലൻസോടെ ഇനിയിപ്പം കാണേണ്ടതായിട്ട് വരില്ല. എന്നാൽ 17-ാം തീയതിക്ക് ശേഷമുള്ള കോണ്ടാക്ട് ലിസ്റ്റ് നമ്മൾ ഗൗരവത്തിൽ തന്നെ എടുക്കണം. അതും 10 ദിവസം കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു വലിയ സന്നിഗ്ധ ഘട്ടം പിന്നിടുന്നു എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഇന്ന് 31 കഴിഞ്ഞ് 1, 2 ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആശ്വാസകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് വരുന്നത്. എങ്കിലും ഇതൊരു പ്രത്യേകതരം വൈറസും ഒരു വലിയ ആക്രമണ രീതിയുള്ളതുമായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ശ്രദ്ധ ഇനിയും ചെലുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, ആശങ്ക നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ അവലോകന യോഗം ചേർന്നു. അല്പം മുമ്പ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും നിയന്ത്രണ രണ്ടാം ഘട്ടം നിയന്ത്രണ വിധേയമാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി സംസാരിച്ചത്? ഒപ്പം തന്നെ ഇന്ന് ഒരു മരണമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ആ ഒരു മരണം നിപ്പയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അതോ മറ്റേതെങ്കിലും തരത്തിലാണോ? ജോയി, നിപ്പ വൈറസിൻ്റെ രണ്ടാം ഘട്ടം ആശങ്കപ്പെട്ടതുപോലെ വലിയ രീതിയിലേക്ക് ആളുകളിലേക്ക് പടരുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. നിയന്ത്രണ വിധേയമാണ് എന്ന ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് ആരോഗ്യവകുപ്പുള്ളത്. എന്നാൽ വലിയ ജാഗ്രതയും വലിയ മുന്നൊരുക്കവും ഇനിയും തുടരേണ്ടതുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വളരെ കൃത്യമായി പറയുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനം, ആരോഗ്യമന്ത്രി ഇക്കാര്യം പറയുന്നതിൻ്റെ നിയന്ത്രണ വിധേയമാണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം, ഈ കഴിഞ്ഞ 17-ാം തീയതിക്ക് മുൻപ് രോഗം പടർന്നവരാണ് ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചവർ എന്നുള്ളത് തന്നെയാണ്. കൃത്യമായി ആരോഗ്യവകുപ്പ് എടുത്ത കണക്ക് പ്രകാരം 17-ന് സ്വാലിഹ് പേരാമ്പ്ര ചെങ്ങരത്ത് പഞ്ചായത്തിലെ സ്വാലിഹ് 17-നാണ് മരിക്കുന്നത്. അതിനു മുമ്പ് രോഗം പടർന്നവരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. അതായത് ഈ നിപ്പയാണെന്ന് സ്ഥിരീകരിച്ച് ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികളെല്ലാം എടുക്കുന്നതിന് മുമ്പ് രോഗം പിടിപെട്ടവരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. അതിനുശേഷം ആരോഗ്യവകുപ്പ് ജാഗ്രതയോടുകൂടിയുള്ള നടപടികൾ എടുത്തതിനു ശേഷം പിന്നീട് ആളുകളിലേക്ക് ഈ രോഗാണു പടർന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ വാക്കുകൾ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടം പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായതുപോലെ വലിയ രീതിയിൽ രണ്ടാം ഘട്ടം ആളുകളിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കൃത്യമായ ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ അവലോകന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ മറ്റൊരു കാര്യം കൂടി, ഇന്ന് രോഗം സംശയിച്ച് മരണപ്പെട്ട കണ്ണൂർ സ്വദേശി റോജ, അത് രണ്ടാമത്തെ പരിശോധനാ ഫലവും ഇപ്പയല്ലെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ തന്നെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ പിന്നീട് രോഗലക്ഷണങ്ങളെ തുടർന്ന് മരിച്ചത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. ആരോഗ്യവകുപ്പിൽ വലിയ ഒരു ആശങ്കയും വ്യാപലാതിയും ഉണ്ടാക്കിയിരുന്നു. കാരണം തലശ്ശേരി ആശുപത്രികളിലേക്ക് പോലും ഈ രോഗം പടരുന്നൊരു സാഹചര്യം ഉണ്ടായോ എന്നൊരു ആശങ്കയുണ്ടായത്. പക്ഷേ പിന്നീട് ഇപ്പോഴും ഫലം നെഗറ്റീവാണെന്ന് വ്യക്തമായിരിക്കുന്നു. അതായത് ആ തരത്തിൽ വലിയൊരു ഔട്ട്ബ്രേക്കിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇപ്പോഴും കൈകൾക്കുള്ളിൽ നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ കോൺടാക്ട് ലിസ്റ്റ്, ഈ രോഗികളുമായി സമ്പർക്കം ഉണ്ടാക്കിയവരുടെ ലിസ്റ്റ് ഏതെങ്കിലും ആളുകൾ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി വളരെ കൃത്യമായ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തണം എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് ആരോഗ്യവകുപ്പുള്ളത്. മന്ത്രി കെ കെ ശൈലജയും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ്. കോഴിക്കോട് ജില്ലയിൽ സ്കൂളുകൾ തുറക്കുന്നത് ഈ മാസം 12 വരെ നീട്ടിവെച്ചു. ജില്ലയിലെ പൊതുപരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട്. നിപ്പ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. തെറ്റ് സംബന്ധിച്ച് പോലീസ്. കെവിൻ കേസിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് വീഴ്ച. വിഷയം ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്തില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എസ് പി
എസ് പിയെ അറിയിക്കുന്നതിലും വീഴ്ചപറ്റി. കേസിൽ കീഴടങ്ങിയ പ്രതികളെ കോട്ടയം മാന്നാനത്തും തെന്മലയിലും എത്തിച്ച് തെളിവെടുക്കും. സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥയുടെ ജാമ്യവിഷയം ഇന്ന് പരിഗണിക്കും. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ ഒരു വിഷയത്തിൽ നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു, പോലീസിന്റെ വീഴ്ച. ആ വീഴ്ച ഉന്നത ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയാണോ? ശ്രീജിത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ, പോലീസ് കുറ്റസമ്മതം നടത്തുകയാണോ ഇവിടെ? ഒപ്പം തന്നെ അന്വേഷണം ഇനി ഏത് തരത്തിലേക്ക്, ഏത് തലങ്ങളിലേക്കാണ് നീങ്ങുന്നത്? ജോയി, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഐ ജി നടത്തിയ അന്വേഷണത്തിലാണ് ഈ ലോക്കൽ പോലീസിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ചിനും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തെ ലഘൂകരിച്ചാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പിയെ അറിയിച്ചത്. തട്ടിക്കൊണ്ടുപോയതിൽ ഒരാളെ കണ്ടെത്തിയെന്നും രണ്ടാമത്തെ ആളെ ഉടൻ കണ്ടെത്തുമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി അറിയിച്ചു. ക്വട്ടേഷൻ സംഘം ഉടൻ പിടിയിലാകുമെന്നും റിപ്പോർട്ട് നൽകി. മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിളിച്ച് ചോദിച്ച സമയത്ത് എസ് പിക്ക് മുഖ്യമന്ത്രിയോട് പോലും തെറ്റായ വിവരങ്ങൾ നൽകിയതിന് കാരണവും ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉൾപ്പെടെയുള്ള വീഴ്ചകളാണ്. എന്തായാലും ഈ റിപ്പോർട്ട് ഐ ജി തയ്യാറാക്കി കഴിഞ്ഞു. അത് മുഖ്യമന്ത്രിക്ക് ഇന്ന് ഡിജിപിക്ക് ഇന്ന് സമർപ്പിക്കും. ഒപ്പം തന്നെ കേസിൽ ഉൾപ്പെട്ട അഞ്ചു പ്രതികളെ കൂടി, റനീഷ്, ഫസൽ, ഷാനു, ഷിനു, വിഷ്ണു എന്നിവരെ കൂടി ഇന്നലെ രാത്രി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ പോലീസിന്റെ കൈവശമാണുള്ളത്. ഇന്ന് വൈകുന്നേരം തന്നെ ഒരുപക്ഷെ ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരായേക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. ഒപ്പം തന്നെ നിനുവിന്റെ അമ്മ രഹന പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും ഐ ജി വ്യക്തമാക്കി. ശരി ശ്രീജിത്ത്. കെവിൻ വധക്കേസ് അന്വേഷിക്കുന്നതിൽ കേരള പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഐ ജി വിജയ് സാക്കറെ. വീഴ്ചകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് ഡി ജി പിക്ക് കൈമാറുമെന്നും വിജയ് സാക്കറെ കോട്ടയത്ത് പറഞ്ഞു. അത് ഡി ജി പി എനിക്ക് രണ്ട് കാര്യം കൊടുത്തതാണ്. ഒട്ടാണ് എസ് ഐ ടിയുടെ ഹെഡ്, രണ്ടാമതാണ് ലാപ്സസ് ഓൺ പാർട്ട് ഓഫ് ദി പോലീസ് പേഴ്സൺ. ഇതിൻ്റെ ലാപ്സസിൻ്റെ ഭാഗമാണ്. എൻ്റെ റിപ്പോർട്ട് ഞാൻ ഇതുവരെ അയച്ചിട്ടില്ല, കാരണം ഇവിടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എസ് ഐ ടിൻ്റെ കയ്യിലുണ്ട്, ഇന്നേ അയക്കും. ഇതെല്ലാ കാര്യങ്ങളും ആ റിപ്പോർട്ടിൽ ഉണ്ടാവും. അത് റിപ്പോർട്ട് കൊടുക്കാൻ മുമ്പ് പറയാൻ ശരിയല്ല. ഇറ്റ് ഈസ് ബീയിങ് ലുക്ക്ഡ് ഇൻടു. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ടിൽ കണ്ടെത്തിയ മൃതദേഹം പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജിസ്ന മറിയയുടേതല്ലെന്ന് നിഗമനം. മൃതദേഹത്തിന് ജിസ്നയുമായി സാമ്യമില്ലെന്ന് സഹോദരനും കേരളത്തിൽ നിന്ന് പോയ പോലീസ് സംഘവും വിലയിരുത്തി. അതേസമയം ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്തിമ സ്ഥിരീകരണം ഉണ്ടാകൂ. കൊച്ചി ഇടപ്പള്ളി പള്ളിയിൽ രണ്ട് ദിവസം പ്രായമായ പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ. ബിറ്റോ എന്ന യുവാവിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. വടക്കാഞ്ചേരിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ നാലാമത്തെ കുഞ്ഞിനെയാണ് ഉപേക്ഷിച്ചത്. പള്ളിയിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തത്. വിനീത വി ജി ചേരുന്നു. വിനീത, എവിടെ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്? പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ജോയി, പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നാലാമതൊരു കുട്ടി ഉണ്ടായത് തങ്ങൾക്ക് അപമാനകരമാണ്, അത്തരത്തിലുള്ള കളിയാക്കലൊക്കെ പ്രതിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അയാൾ പോലീസിനോടുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് പറഞ്ഞത്. ആ ഒരു പ്രശ്നം മുൻനിർത്തിയാണ് തങ്ങൾ കുട്ടിയെ ഉപേക്ഷിച്ചത് എന്നാണ് പ്രതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. മറ്റ് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പെൺകുട്ടി ആയതുകൊണ്ടാണോ ഉപേക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ പൂർണ്ണമായതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്കിതിനു മുൻപ് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു. ഈ മൂന്ന് കുട്ടികളും ആൺകുട്ടികളായിരുന്നു. ഇവരുടെ ഇപ്പോഴുള്ള സംരക്ഷണ ചുമതല ബന്ധുക്കൾക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മാതാവിനെ അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധുക്കൾ വഴി എത്തിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം കുട്ടിയുടെ മാതാവിന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് തന്നെ ബന്ധുക്കളോടൊപ്പമായിരിക്കും അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക. ഇപ്പോൾ കുട്ടിയുടെ പിതാവിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ വകുപ്പുകൾ വെച്ച് ഇയാൾക്ക് 7 വർഷം വരെ കഠിന തടവ് വരെ ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജോയി, കൊച്ചി ഇടപ്പള്ളി പള്ളിയിൽ രണ്ട് ദിവസം പ്രായമായ പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ സംഭവത്തിൽ അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ. ഈ യുവാവിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വിവരങ്ങൾ നൽകിയത് വിനീത. ഈ വാർത്താ ബുള്ളറ്റിൻ